കഴിഞ്ഞ ദിവസമാണ് കൊല്ലം പത്തനാപുരത്ത് സെൽഫി എടുക്കുന്നതിനിടെ കല്ലടയാറ്റിൽ മൂന്ന് വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ടത്. അതിൽ രണ്ടുപേരെ രക്ഷിക്കുകയും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെയോടുകൂടി കണ്ടെടുക്കുകയും ഉണ്ടായി. പലപ്പോഴായി പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ കേൾക്കുന്ന വലിയൊരു അപകടം തന്നെയാണിത്. സെൽഫി എടുക്കണ്ട എന്ന് ആരും പറയുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണ്ട എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ആ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങൾ, അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണ്. അതായത് തിരുവനന്തപുരത്തെ ആഴിമല. ഈ തിരുവനന്തപുരം ആഴിമലയിൽ സെൽഫി എടുക്കുന്നതിനിടെയുള്ള ഉണ്ടാകുന്ന അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. കടൽ തീരത്തോട് ചേർന്ന വലിയ പാറക്കെട്ടുകളിലാണ് ഈ അപകടങ്ങൾ പതിയിരിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന തിരകളാണ് ഇവിടെ വില്ലന്മാരായി എത്തുന്നത്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ആഴിമല. പക്ഷേ ആഴിമലയിൽ പതിവായി ഈ കടൽക്കരയിൽ അപകടങ്ങൾ പതിവാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറെ നാളുകളായി കാണുന്നത്. ഒരുപാട് മുന്നറിയിപ്പുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ എത്തുന്നവർ അതൊന്നും ശ്രദ്ധിക്കാത്തതാണ് ഈ അപകടങ്ങൾ വരുത്തിവെക്കാൻ പ്രധാനപ്പെട്ട കാരണം. കടലിലെ ഈ പാറക്കെട്ടുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നതാണ് ഈ അപകടം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല അപകടങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അവസാനം ഈ മെയ് മാസം 14-ാം തീയതി ഉണ്ടായ ഒരു അപകടം, ഒരു തീർത്ഥാടന സംഘമായിരുന്നു, അവരിവിടെ എത്തി, 4 പേർ കടലിൽ വീണു. പക്ഷെ 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരാളുടെ ജീവൻ നഷ്ടമായി. അതും ഫോട്ടോ എടുക്കുന്ന സമയത്തായിരുന്നു. ഈ കാണുന്ന കടലിടുക്കുകളാണോ ഈ അപകടക്കെണി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഈ പ്രദേശവാസിയായ സൽലേട നമ്മളൊപ്പം ഉണ്ട്. 17 വയസ്സും 28 വയസ്സിനിടയിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ അടുത്തും പറഞ്ഞാൽ അവരും കേൾക്കില്ല. അവർ അതിന് തിരിച്ച് നമ്മളടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കടൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമില്ല എന്ന് പറഞ്ഞാണ് ഈ സെൽഫി എടുക്കാൻ പോകുന്നത്. കോവിലെ ലൈഫ് ഗാർഡുണ്ട്, ഈ മണൽത്തീരം ടൂറിസത്തിന്റെ ഇതിലെ ലൈഫ് ഗാർഡുണ്ട്, ഇവരെല്ലാം ഉണ്ട്. പക്ഷെ ആര് പറഞ്ഞാലും ഇവരനുസരിക്കില്ല. വീണ് പോയാലും രക്ഷപ്പെടുത്താനും പാടാണ്, രക്ഷപ്പെടുത്താനും പാടാണ്. അപ്പൊ ഈ പ്രദേശത്തുള്ളവരെയാണ് ലൈഫ് ഗാർഡായിട്ട് വെച്ചിരിക്കുന്നത്. അവരൊക്കറിയാം ഈ കടലിന്റെ അടിയിലെ ഒഴുക്കും ഈ കടലിന്റെ തിര വന്ന് അടിച്ചാൽ എങ്ങനെ പോകുന്ന. ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ വലിയ വലിയ ഗുഹകളുണ്ട്, അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ശ്വാസം കിട്ടില്ല, ആ വെള്ളം കുടിച്ച് തന്നെയാണ് മരിക്കുന്നത്. പിന്നെ അടി ഒഴുക്കുണ്ട്. നമ്മളൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ അനുസരണ കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. കടലിൽ വീണു പോയാൽ കടൽ ഇടുക്കുകളാണ്. അപ്പോൾ അതിന് അകത്ത് പോയ തല ഇടിച്ചും ദേഹമാസകലം മുറിഞ്ഞുമൊക്കെയാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വീണാൽ തന്നെയും ലൈഫ് ഗാർഡ് എത്തിയാലും അവർക്ക് രക്ഷപ്പെടുത്താൻ പരിമിതികളുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഇവിടെ രക്ഷാപ്രവർത്തനവും മറ്റും നാട്ടുകാരും അവരൊക്കെ ചേർന്ന് നടക്കുന്നത്. എന്തായാലും സെൽഫി എടുക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സെൽഫി എടുക്കരുത് എന്ന് ആരും പറയുന്നില്ല, പക്ഷെ അത് സുരക്ഷിതമായ സ്ഥലത്ത് നിന്നായിരിക്കണം സെൽഫി എടുക്കേണ്ടത്. സജീവ് മാനോപ്പം, TS ഹരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.